ഹായ് ദോസ് നമസ്കാര് നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിറഗുണം തുളുമ്പുന്ന രീതി, ലിംഗയോനി പ്രവേശം, മാസ്മരിക പ്രകടനവും സുഖവും ആർക്കും? ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഓരോ ലൈംഗിക ബന്ധത്തിലും ഓരോ തരത്തിൽ വ്യത്യസ്ത സുഖം അനുഭവിക്കുവാൻ ആർക്കും കഴിയും. ഒരു മാതിരി പഴങ്കഞ്ഞി പോലെയാണ് മിക്കവാറും എല്ലാവരുടെയും ശാരീരിക ബന്ധം. എന്നും നല്ല ചെണ്ടൻ കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ നല്ല ചേമ്പ് പുഴുങ്ങിയത് നല്ല ചൂടോടെ കാന്താരി ഉടച്ചതും കൂട്ടി അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ആഹാ, അതുപോലെ വേണം നമ്മുടെ പങ്കാളിയുമായിട്ട് ശാരീരിക വേഴ്ചയിൽ ഏർപ്പെടാൻ. ആകെ എരിപ്പരി ഇരു പങ്കാളികൾക്കും ഒരുപോലെ ആസ്വാദികരമായ ലൈംഗിക ബന്ധമാണ് ആരോഗ്യത്തിന് ഉത്തമം. സുഖത്തിൻ്റെ വന്യത കൂട്ടാനുള്ള ഒരു സൂത്രപ്പണിയാണ് യഥാർത്ഥത്തിൽ ക്രിസിരിയെ നാവുകൊണ്ട് ഉഴിയുക എന്നുള്ളത്. അതേസമയം തന്നെ ലിംഗത്തെയും നാവുകൊണ്ട് ഒഴിയണം, ഒപ്പം സ്തനങ്ങളെ മർദ്ദിക്കുകയുമാവാം. 10 മിനിറ്റ് സമയം ഏത് പെണ്ണും യോനി പ്രവേശം കൂടാതെ ആദ്യ രതിമൂർച്ചയുടെ സുഖം അനുഭവിക്കും. ഒപ്പം നിങ്ങളും ആ കൊടുമുഴിയുടെ മുകളിലെത്തും. അതിനുശേഷം മാത്രമാവണം ലിംഗയോനി പ്രവേശത്തിലേക്ക് പോകേണ്ടത്. ലൈംഗിക ബന്ധം ആസ്വാദ്യകരമാക്കാൻ ഏത് പൊസിഷൻ വേണമെന്ന് ആദ്യമേ തന്നെ തീരുമാനമെടുക്കണം. 1, 2, 3 മിനിറ്റിൽ തീരേണ്ട കേവലം ഒരു ലൈംഗിക ബന്ധം എന്നുള്ളത് മനുഷ്യന് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നതാണ്. ലൈംഗിക ബന്ധം ഒരുപാട് ഗുണങ്ങൾ മനുഷ്യന് ഇതുമൂലം ലഭിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദത്തെയും മാനസിക പിരിമുറുക്കങ്ങളെയും ചിട്ടയായ ലൈംഗിക ബന്ധത്തിലൂടെ മറികടക്കാനാകുമെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല ഇത് ഹൃദയാഘാത സാധ്യത കുറയ്ക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 20 മിനിറ്റെങ്കിലും എടുത്തുള്ള ഫോർപ്ലേയിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളായി പറയാം. നിങ്ങളൊരു കുടത്തിൽ ഒരു കപ്പ് കൊണ്ട് വെള്ളം കോരി നിറയ്ക്കുകയാണെന്ന് സങ്കല്പിക്കുക. കുറച്ച് സമയത്തിന് ശേഷം കുടം നിറയും. ഇനിയൊരു തുള്ളി കൂടി വീണാൽ കുടം തുളുമ്പും. ശാരീരിക വേഴ്ചയിലും ഇതാണ് നടക്കേണ്ടത്. ഇരുവരും ഒരുപോലെ പരസ്പരം കൈയും മെയ്യും നാവും ചുണ്ടുകളും ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങളിൽ വികാരത്തിൻ്റെ കാറ്റഴിച്ചുവിട്ട് കുസൃതി കാണിക്കണം. അവസാനം ആ തുളുമ്പുന്ന അവസ്ഥയിലെത്തും. അപ്പോൾ മാത്രമാവണം ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കുന്നതിന് ശ്രമിക്കാവൂ. അല്ലാതെ പണ്ടൊക്കെ നമ്മൾ 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ ചാടിപ്പടഞ്ഞണീറ്റ് ഓടുന്നത് പോലെ ഒരു പ്രകടനം ആവരുത് ലൈംഗിക ബന്ധം എന്നുള്ളത്. ഇരു പങ്കാളികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ലൈംഗിക ബന്ധമാണ് ആരോഗ്യത്തിന് വളരെ ഉത്തമം. ലൈംഗിക ബന്ധം ആസ്വാദ്യകരമാക്കാൻ ഏത് പൊസിഷൻ വേണമെന്ന് ഇരുവരും പരസ്പരം സംസാരിച്ച് തീരുമാനമെടുക്കണം. നിരവധി പൊസിഷനുകളിൽ ശാരീരിക ബന്ധമാവാം. ഇതിൽ രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുന്നതാണ് വളരെ ഉത്തമം. തന്നെയുമല്ല ഓരോ ലൈംഗിക ബന്ധത്തിലും സുഖാനുഭൂതി ഓരോ തരത്തിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചത് മനസ്സിലാക്കാവുന്നതാണ്. വളരെ സുഖം പകരുന്ന അല്ലെങ്കിൽ ആസ്വാദ്യകരമായ 5 രീതികളെക്കുറിച്ച് ഇനി പറയാം. സ്ത്രീകൾ മുകളിൽ വരുന്ന ഒരു രീതി. ഈ രീതിയിൽ ലൈംഗിക ചലനങ്ങളുടെ നിയന്ത്രണം സ്ത്രീക്കാണ്. മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിലൂടെ ഹൃദയമിടിപ്പ് കൂടുകയും നല്ലൊരു വ്യായാമം ചെയ്ത പ്രതീതി ഉണ്ടാവുകയും അനുഭൂതി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. തന്നെയുമല്ല തൻ്റെ യോനിയിലെ സംവേദനക്ഷമതയുള്ള ഭാഗങ്ങളിൽ സ്പർശനത്തിനുതകും വിധം ചലിപ്പിക്കാനാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബന്ധപ്പെടുന്ന രീതിയാണ് പുരുഷൻ സ്ത്രീക്ക് മുകളിൽ വരുന്ന രീതി. ഈ രീതിയിലാണ് മിക്ക പങ്കാളികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുള്ളതും. എന്നാൽ ഇടുപ്പ് വേദന ഉണ്ടാകുമെന്നതിനാൽ മിക്ക സ്ത്രീകൾക്കും ഇതൊരു ബോറടിക്കുന്ന പൊസിഷൻ ആകാറുണ്ട് കാലക്രമേണ. ഇടുപ്പിൻ്റെ ഭാഗത്ത് ബെഡിനോട് ചേർന്ന് ഒരു തലയണ വെച്ചാൽ വേദന ഒഴിവാക്കി ആ ബന്ധം കൂടുതൽ ആസ്വാദ്യകരമാക്കാവുന്നതാണ്. പങ്കാളികൾ ഇരുവരും ഒരു പരീക്ഷണത്തിന് തയ്യാറാണെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരു പേരാണ് ഡോഗി സ്റ്റൈൽ എന്നുള്ളത്. അതായത് സ്ത്രീ കാൽമുട്ടും കൈയും ബെഡിൽ അമർത്തി നിൽക്കുമ്പോൾ പുരുഷനും ഇതേ രീതിയിൽ സ്ത്രീയുടെ പിൻഭാഗത്ത് വരുന്നതാണ് ഈ പൊസിഷൻ. നട്ടെല്ല് നേർരേഖയിലാകുന്നതിനാൽ പങ്കാളികളിൽ ഇരുവർക്കും സന്തോഷവും ഊർജവും ലഭിക്കുന്ന വേറിട്ടൊരു രീതിയാണ്. തന്നെയുമല്ല ഈ രീതിയിൽ തനങ്ങളെ വളരെ നല്ല രീതിയിൽ താലോലിക്കാനാകും എന്നുള്ളത് സ്ത്രീകൾക്ക് കൂടുതൽ സുഖവും ഒപ്പം നിങ്ങൾക്ക് ആനന്ദവും ആവേശവും പകരുന്ന ഒരു നിലകൂടിയാണിത്. ലങ്സ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു രീതിയിൽ പങ്കാളി നിങ്ങൾക്ക് മുകളിലായിരിക്കും. ഈ രീതിയിൽ ലൈംഗിക ബന്ധത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളിലായിരിക്കും. മുകളിലേക്കും താഴേക്കും കൂടാതെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കേണ്ടി വരുന്നതിനാൽ ഇതും ഒരു വ്യായാമത്തിൻ്റെ പ്രതീതി തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇടുപ്പ് വേദനയും മറ്റും മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് പ്രയോഗിക്കാവുന്ന ഒരു രീതിയുണ്ട്.
ഇരു പങ്കാളികളും ബെഡിൽ ചേർന്ന് കിടക്കുന്നതാണ് ഈ പൊസിഷൻ. ഏറെ നേരം കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ പിരിമുറുക്കം ഈ പൊസിഷനിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഒഴിവാക്കാനാവും എന്നുള്ളൊരു ഭൂതപൂർവമായ ഗുണം കൂടിയുണ്ട് ഇത്. കാര്യമായ ആയാസമില്ലാതെ തന്നെ ആസ്വദിച്ച് ലൈംഗിക ബന്ധം നടത്താൻ സാധിക്കുന്ന ഒരു രീതി കൂടിയാണ്. ഇനി ഏവർക്കും ഏറ്റവും കൂടുതൽ സമയദൈർഘ്യം കിട്ടാനും ഉദാഹരണ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചും അമിതമായ വണ്ണം മൂലം ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ച് ലൈംഗിക ബന്ധം ഒരു സമസ്യയായി തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ സമയം കിട്ടാത്തവരെ സംബന്ധിച്ച് ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു രീതിയുണ്ട്. പങ്കാളിയെ നിങ്ങൾ കട്ടിലിൻ്റെ വിളുമ്പിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ തറയിൽ നിന്നുകൊണ്ട് ലിംഗപ്രവേശം നടത്തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ലൈംഗിക ബന്ധത്തിനിടയിൽ ശ്വസന നിയന്ത്രണം നമ്മൾ ശരിയായ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ അഭൂതപൂർവമായ സുഖാനുഭൂതിക്കും നിയന്ത്രണത്തിനും ഒതുങ്ങുന്ന ഒരു രീതിയാണിത്. ദീർഘമായി ശ്വസിച്ചുകൊണ്ടും ഉച്ഛ്വസിച്ചുകൊണ്ടും വീഴ്ചയിൽ ഏർപ്പെടുക. ഒരുപാട് സമയം നീട്ടിക്കിട്ടുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഖലനം എത്തിക്കാൻ വേണ്ടി ഏറ്റവും സഹായകരമായ ഒരു മാർഗമാണിത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ. Si tu t'arrêtes avant, c'est quelques notes.